നിങ്ങൾ എന്റെ ഹൃദയ നമ്മോട് സംസാരിച്ചത് നമ്മിലേക്ക് ഒരു പുതിയ ഹിജറി വർഷം കടന്നു വരികയാണ്. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹിജറി വർഷം നമുക്ക് എത്ര 1400 കാരണം നമ്മളെ ചിന്തയൊക്കെ നമ്മളെ ഇംഗ്ലീഷ് കാലണ്ടറുമായി അതിന്റെ വർഷങ്ങളും അതിന്റെ മാസങ്ങളും അതിന്റെ ദിവസങ്ങളും അത് പറ്റിപ്പിടിച്ച് നമ്മുടെ ചിന്തയിൽ കൊണ്ടുപോകും. വലിയൊരു മുസീബത്ത മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ദുരന്തമാണെന്ന് പറയണം. കാരണം നാം കൊണ്ടുനടക്കേണ്ടതും നാം ഓർമ്മിക്കേണ്ടതും നാം എഴുതി വെക്കേണ്ടതും എല്ലാം പരിശുദ്ധമായ ഹിജറി വർഷങ്ങളെ കുറിച്ചായിരുന്നു. എത്രയാണ് ഇന്നത്തെ ദിവസം, ഏത് മാസമാണ്? നമ്മുടെ ഇന്ത്യയുടെ ഭരണം അതുപോലെയുള്ള അവസ്ഥകൾ അനുസരിച്ച് അറിഞ്ഞിരിക്കണം ഏത് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിന്റെ അവസ്ഥകൾ. കാരണം നമ്മുടെ ബാങ്കുകളും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെയും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഏതായാലും ഞാനൊരു മുസ്ലിമാണെന്ന നിലക്ക് തീർച്ചയായും നിർബന്ധമായും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. അറിയുന്ന പേപ്പർ റമദാന്റെ മാത്രമാണ്. ആ റമദാന്റെ കാര്യത്തിൽ എന്ന് പറയാൻ വന്നിട്ടായി നമ്മൾ 13 എന്നൊക്കെയും പറയും. ദുരിച്ചെത്രയാണ് ദുരിച്ച പതിമൂന്നാം മാസം ദുരിച്ച എത്രയാണ് മാസം അറിയുന്നത്? ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിച്ച എത്ര അറിയുമോ? ഞാൻ വരണയ്യേ എത്രയാണ്? 28 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന 28 അറിയില്ല. നമ്മളെ വിളിച്ചിട്ട് ചിന്തയില്ല ഇന്ന് കടന്നു വരുന്നത് 29 30 കിട്ടിയാൽ നമുക്ക് തിങ്കളാഴ്ച രാത്രിയോടുകൂടി മകളിയോടുകൂടി നമുക്ക് പുതിയ ഒരു വർഷം തുടങ്ങാം. 29 ആണെങ്കിൽ ഞായറാഴ്ച നമുക്ക് മാറണം ഒന്നായി പുതിയ വർഷം അല്ലെ. അറിഞ്ഞിരിക്കേണ്ട വിഷയത്തിന് നമുക്ക് ഇംഗ്ലീഷ് മാസം പോലെ അല്ലല്ലോ അറബി നമ്മുടെ ദിവസം തുടങ്ങുന്നത് തന്നെ മകളിയോടുകൂടി അറബിയുടെ ആ ദിവസം തുടങ്ങുന്നത് മകളിയോട് സൂര്യ അസ്തമാനത്തോടുകൂടിയിട്ടാണ് പരിശുദ്ധമായ നമ്മുടെ ദിവസത്തിന്റെ തുടക്കം തന്നെ. പരിശുദ്ധമായ നോമ്പിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും നമ്മോട് പഠിപ്പിച്ചത് അങ്ങനെയാണ്. പരിശുദ്ധമായ സഹബാനിന്റെ 29 സൂര്യൻ അസ്തമിച്ചാൽ അല്ലെങ്കിൽ 30 സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ റമദാൻ ഒന്നാം അല്ലെ. അതുപോലെയുള്ള മാസങ്ങളുടെ തുടക്കം കുറിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ അതല്ലാതെ നമുക്ക് വാതിരാത്രിയോട് കൂടിയിട്ടല്ല അല്ലെങ്കിൽ പകലോട് കൂടി തന്നെ നമ്മൾ ദിവസം ചെയ്ത് തുടങ്ങും. കാരണം പകലിനേക്കാൾ വിലപ്പെട്ടതാണ് രാത്രി എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞില്ലേ ഇന്ന നാസിഅത്തല്ലൈലി രാത്രികളിൽ ചെയ്യുന്ന ആരാധനകൾ പ്രാർത്ഥനകൾ അതൊക്കെയും വളരെ വിലപ്പെട്ടതാണ്. പകലിനേക്കാൾ ദുആകിതാബത്തും സ്വീകാര്യതയ്ക്ക് വളരെ അടുപ്പമുള്ളതാണ് പരിശുദ്ധമായ രാത്രി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് രാത്രിയോടുകൂടിയിട്ട് നമ്മുടെ ദിവസം തുടങ്ങിയത്. ഇസ്ലാമിന്റെ ഏത് വിഷയങ്ങൾ തുടങ്ങിയാൽ അങ്ങനെയാണ്. ഇസ്ലാമിന്റെ എല്ലാ വിഷയത്തിലും ഒരു നിലവാരം ഉണ്ടാവും, ഒരു മാനദണ്ഡം ഉണ്ടാവും. മറ്റുള്ള മതക്കാരെ പോലെ അല്ലെ അതിവായ സ്വന്തങ്ങൾ പരിശുദ്ധമായ ഇവിടുത്തെ അഞ്ചത്തലും അതായി നമ്മോട് ഓർമ്മപ്പെടുത്തി ഖുർആനാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അതീവായതങ്ങൾ അവിടുത്തെ വഫാത്തിന് നമുക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. എല്ലാവരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും പരിശുദ്ധമായ ഇസ്ലാമിലുണ്ട്. എല്ലാത്തിനും വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്, വ്യക്തമായ തെളിവുകളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. അടിസ്ഥാനങ്ങളില്ലാത്ത ഒരു വിഷയവും പരിശുദ്ധമായ ഈ വിഷയമില്ല. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് നമ്മുടെ മക്കളുടെ ഭക്തരാഗം ആഘോഷിക്കുക അല്ലെ. നമുക്ക് കൃത്യമായിട്ട് അറിയാം ജനുവരിയാണോ ഫെബ്രുവരിയാണോ അത് ഏതോ അറബി മാസം ചോദിച്ചാൽ അതറിയില്ല അറിയില്ല അറബി മാസം ചോദിച്ചാൽ അറിയില്ല. പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷ് മാസം അടിസ്ഥാനത്തിലല്ല. ആ ഒരാളോട് കടം ചോദിച്ച ആ കടം എപ്പോഴും തിരിച്ചു തരും, 10 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു തരും എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് കലണ്ടർ അടിസ്ഥാനത്തിലല്ല. മുസ്ലിം പരിഗണിക്കേണ്ടത് ഹിജറി കലണ്ടർ അടിസ്ഥാനത്തിലാണ്. ഒരു ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും ഹിജറിക്കോണ്ടല്ലേ പറയുന്നത്. നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് മാസം ഇംഗ്ലീഷ് മാസം കണക്കാക്കേണ്ടത് ഹിജറി മാസമാണ്. ഹിജറി മാസത്തിൽ ചിലപ്പോൾ 29 ഉണ്ടാവും. 29 ആയ അതൊരു മാസമായി. നമ്മളിങ്ങനെ കണക്കാക്കുന്നത് 30 5 അച്ഛണ്ടാക്കി അങ്ങനെ കൂട്ടിട്ടാണ് നമ്മളാണ്. അതല്ല ഹിജറി വർഷം എങ്ങനെയാണോ ആ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭാര്യമാരും നാം മരിച്ചാൽ ഭാര്യമാരുടെ ഇത്തയുടെ അവസരം കഴിയുന്നത് അങ്ങനെയാണ്. പക്ഷെ എന്തില്ല നമുക്ക് ആ വിഷയമായിട്ട് വലിയ പ്രസക്തി ഇല്ലാത്തതാണ്. നമ്മൾ ഈ മാസം തുടങ്ങിയാൽ ഇന്ന് ഇന്നലെ തുടങ്ങിയതോ അനിയമായ ഞങ്ങളുടെ കാലത്തിൽ തുടങ്ങിയതോ അല്ലെങ്കിൽ മുസാനി അലി ഇസ്ലാമിന്റെ കാലത്തിൽ തുടങ്ങിയതല്ല. പിന്നെ അള്ളാഹു എപ്പോ ആകാശഭൂമികളെ പറഞ്ഞോ അന്ന് തന്നെ മാസം 12
അല്ല, സൂര്യനും ചന്ദ്രനും പടച്ച ആ ദിവസത്തിൽ തന്നെ മാസത്തിന്റെ കണക്ക് 12 അള്ളാഹു കുറിച്ച് വെച്ചിട്ടുണ്ട്. മാസങ്ങളുടെ എണ്ണം ഇന്ദമ്മാ ആകാശഭൂതികളെ പടച്ച ആ ദിവസത്തിൽ തന്നെ മാസം കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഇജരി കാലണ്ടർ നൽകിയ മഹാനായ കാരണം നമുക്കൊരു സ്റ്റാർട്ടിംഗ് അദനബി അലൈഹിസ്സലാമിന്റെ കാലത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ മുസാനബി അലൈഹിസ്സലാമിന്റെ കാലത്തിന്റെ ചരിത്രം അതൊന്നും നമുക്ക് തേടിയാൽ കിട്ടുന്നതല്ല. അപ്പൊ ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമുണ്ട്. കാരണം മക്കയിൽ അബിബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഖ്ത് പോലും ഒരു ജുമാ പോലും നിർവഹിച്ചിട്ടില്ല. ഒരു നോമ്പ് റമദാനിന്റെ ഒരു നോമ്പ് പോലും മക്കയിൽ അബിബായ തങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല. നിർബന്ധമായിട്ടില്ല. പിന്നെ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നത് ഇതരയോടുകൂടിയിട്ടാണ്. നല്ല സ്വതന്ത്രമായി പരിശുദ്ധമായ ആരാധനകളും വിവാദത്തുകളും അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും പൂർത്തിയാക്കാൻ തുടങ്ങിയത് വിജയബോധനോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് ഒരു തീരുമാനത്തിനോ അറബികൾക്ക് കത്തയക്കേണ്ടതുണ്ട്, പല കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കലണ്ടർ ആവശ്യമാണ്. കലണ്ടർ തുടങ്ങിയത് അറബി കലണ്ടർ തുടങ്ങിയത് മഹാനായ അബദ്ധങ്ങളാണ്. അതല്ലാതെ മാസത്തിന്റെ വഴക്കമുണ്ട്. മാസം എവിടെ അള്ളാഹു ഈ ലോകം വഴക്കുമ്പോ തന്നെ മാസം കയറുന്നത് പറഞ്ഞുകൊണ്ടത് അങ്ങനെയുള്ള ഒരു പുതിയ ഒരു വർഷം 1446 തുടക്കം പരിശുദ്ധമായ മുഹറമിന്റെ ആദ്യ ദിവസം നമ്മിലേക്ക് കടന്നു വരാൻ പോവാണ്. നമ്മുടെ പുത്ര പറഞ്ഞു ജനങ്ങളെ പുതിയൊരു വർഷത്തിലേക്കാണ് നിങ്ങൾ കണ്ടെടുത്തു വെക്കുന്നത്. ആ വർഷത്തിന്റെ തുടക്കം തന്നെ ഉറക്കത്തുള്ള മാസ സമയങ്ങൾ പ്രത്യേകിച്ച് പറയാം. മുഹറമിന്റെ ആദ്യത്തെ രാത്രി എന്ന് പറഞ്ഞാൽ അത് വിലപ്പെട്ട രാത്രിയാണ്. അന്നത്തെ രാത്രി വിവാദത്തുകളും സ്വതന്ത്രങ്ങളും മറ്റുള്ള ആ കർമ്മങ്ങളെ കൊണ്ട് നാം ധന്യമാക്കേണ്ട രാത്രിയാണ്. ഇന്ന് നമ്മുടെ മക്കൾക്ക് പെസന്റ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നല്ല പുതിയൊരു വസ്ത്രം അണിയിച്ചു കൊടുക്കണം. തുടക്കം നന്നായാൽ ഒഴുക്കം നന്നാവുന്നു. ഞാൻ കഴിഞ്ഞ കൊല്ലം അത് ചെയ്തു നോക്കിയതാണ്. കഴിഞ്ഞ കൊല്ലം വാഹനത്തിന്റെ ഒന്നാമത്തെ ദിവസം എന്റെ വണ്ടിയിൽ എങ്ങനെ ഞാൻ തുടക്കം പോകുമ്പോ കുട്ടികൾ തുടങ്ങിയ തിന്നാനും കൊടുക്കാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ ഹാപ്പി ഇന്നും അന്നൂരില്ല നിലനിൽക്കുന്നുണ്ട്. പാർലമെന്റ് തുടക്ക ദിവസം ഞമ്മൾ ഈ കുളിച്ച കളിയും ഫാന്റെ ദാറും കവിയെ ചട്ടിയാക്കി മക്കൾ കൊടുത്താൽ കൊല്ലം മുഴുവൻ ചട്ടി തന്നെ ആയിരിക്കും. സത്യാണ്, തുടക്കത്തിന്റെ ദിവസം നമ്മുടെ മക്കളെ സന്തോഷിപ്പിച്ച, കുടുംബത്തെ സന്തോഷിപ്പിച്ച, വീട്ടുകാരെ സന്തോഷിപ്പിച്ച ആ സന്തോഷം നമ്മുടെ കൊല്ലം മുഴുവനും നമുക്ക് കണക്കറിയും. മഹാനായ ഇമാമുൽ ഹസാനി അറിയല്ലാഹുവിനെ പറഞ്ഞ അങ്ങനെയാണ്. പാർലമെന്റ് ഒന്നാമത്തെ രാത്രി എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളുടെ ഉത്സവത്തിന്റെ രാത്രിയാണ്. അങ്ങനെയാണ് പറഞ്ഞത്. സൽക്കർമ്മത്തിന്റെ ഉത്സവ യാത്രയാണ് പാർലമെന്റ് ഒന്നാമത്തെ രാത്രി. അതൊരു ഉത്സവമായി നമ്മൾ കൊണ്ടാടണം. എന്തുകൊണ്ട് അമലുകൾ വിവാദത്തുകൾ നിസ്കാരങ്ങൾ പാർലമെന്റ് ആദ്യത്തെ ആ പറയുമ്പോൾ കൂടി നമ്മുടെ ജമാഅത്ത് കറക്റ്റായിട്ട് ഞാൻ പങ്കെടുത്ത പിന്നെ നമുക്ക് പേടിക്കണ്ട. എന്റെ വർഗത്തിൽ എപ്പോഴും പിന്നെ മാറ്റിയിട്ടു വാദം വന്ന് അറിയേണ്ട പങ്കെടുക്കും. എന്റെ ഒന്നാനാവുന്നുണ്ട്, എന്റെ വാർത്ത അറിയണ്ടേ. അങ്ങനെ പോയാൽ നമ്മുടെ കൊല്ലം മുഴുവനും നമ്മുടെ വിവാദത്തുകൾക്ക് വലിയ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. നമുക്ക് ബോധം നൽകുമാറാകട്ടെ, ഉള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മോഹിനികളെ നമ്മുടെ ഉത്തര പറഞ്ഞു മഹറമിന്റെ ഒന്നാമത്തെ ദിവസം വരുമ്പോൾ അള്ളാഹുവിനോട് കഴിഞ്ഞ മഹറമതൊക്കെ ദുരുഹിച്ചവരെ 12 ചെയ്ത പോലെ പാപങ്ങളുടെ ആ കാര്യങ്ങളോട് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുകയും മടച്ചവരോട് നിങ്ങൾ മാപ്പ് ചോദിക്കുകയും 12 അതൊക്കെ തെറ്റ് നന്മകൾ ചെയ്തിട്ടുണ്ട് അത് കബൂലാക്കാൻ കഴിയും. ആരൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാം. നല്ല ദിവസമാണ്. അതുപോലെ ഇനി വരുന്ന 12 നമ്മുടെ വീടുകളിൽ രിസ്കിന്റെ പ്രയാസം വന്നുകൂട, സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നുകൂട, അതുപോലെ മാനസികമായ വിഷമങ്ങൾ വന്നുകൂട, എപ്പോഴും വർക്കത്തുണ്ടാകണം, റാഖത്തുണ്ടാകണം, സന്തോഷം ഉണ്ടാകണം. അത് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുകയും എപ്പോ മുഹറമിന്റെ ആദ്യത്തെ രാത്രി ആദ്യത്തെ ദിവസം അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യമല്ല. പ്രചോദനം ഒരു ബുദ്ധിമുട്ട് വരുത്തല്ലേ അമ്മ, പ്രയാസം വരുത്തല്ലേ അമ്മ, ആ ദുരാഗതം കൗരാക്കിയാൽ അഹമ്മദില്ല. 12 ഒരു പേടിക്കാൻ ഒരു ബേജാറും വേണ്ട. അല്ല നമ്മളെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ വേണ്ടി പറയാ പിന്നെ അമർന്ന ലയായി വന്നയ്യ. ഓരോ രാത്രിയും ഓരോ പകലും ഇവിടെ കഴിഞ്ഞു കിടക്കുമ്പോഴാണ് ദിവസങ്ങൾ വരുന്നത്. ഞാൻ വെള്ളിയാഴ്ചയായി നോക്കുമ്പോ വെള്ളിയാഴ്ചയായി പെരുന്നാളായി എത്ര ദിവസമായി പെരുന്നാളും ഞാനേ നമ്മൾ വന്ന തപ്പിയതും വന്ന് കൈകൊടുത്തതും ആലിംഗനം ചെയ്തതും ദിവസങ്ങൾ അത്രയായി. 2 കഴിഞ്ഞിട്ട് പിന്നെ 4 ദിവസമായി.
ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അതെ, നമുക്കൊരു ബോധം ഉണ്ടാവും. റൂറൽ ആ സുമൂലി വന്ന അറുപത് മാസങ്ങൾ വരാതെ അവതാനം കഴിഞ്ഞു പിന്നെ ചൊവ്വാലായി പിന്നെ ദുഃഖാതായി ദുരിതയായി ദിവസങ്ങൾ മാസം പോയി. അതെ, ഈ മാസം പോകുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? മക്കളുടെ ഭക്തരാണ്, കേക്ക് പൊരിക്കാനാണ്, വലുവിന് കെട്ടാനാണ്, പാട്ട് പാട്ടാനാണ്, എല്ലാത്തിനും പാട്ടാണ്. ഞാൻ ഒരാൾ അച്ഛനും നമ്മൾ ഈ പരിസരത്തെ അടുത്തുള്ള ഒരാളാണ്. അച്ഛനുമായി പാട്ട് കിട്ടുന്നവർ അച്ഛനും പാട്ട് കിട്ടുന്നത് അച്ഛനും അതാണ് മരിക്കാൻ വേണ്ടി പോകാൻ. അച്ഛനും ഞാൻ വരുന്നത് പറഞ്ഞ് ഞാൻ പോലില്ല, ഞാൻ ബോധം പറഞ്ഞു പോലെ മരിക്കാൻ വേണ്ടി പോലെ അയാത്തോട് കൂടി ബാക്കിയായാലും പോയാ മരിക്കുന്നതിന് ഒരു പാട്ട് കിട്ടാറുണ്ട്. മരിക്കുന്നതിന് ഒരു പാട്ട് കിട്ടുന്നത് അതിനും പാട്ടാണ്, ഭയങ്കര പാട്ടോട് കൂടി പാട്ട്. എല്ലാത്തിനും ഉത്സവങ്ങളാണ്. ഏ മൊമിനിങ്ങൾ എന്താ കഴിഞ്ഞപ്പോ ജൂലൈ ഒന്നിനാണ് മോൾ പ്രസംഗിച്ചത്. ജൂലൈ ഒന്നാകുമ്പോ ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരിക്കലും പാടും. അല്ലെ, ചിന്തിച്ചാലോ പറഞ്ഞു എന്ത് മോനെ സന്തോഷിക്കുന്നത്? മാസങ്ങളും ദിവസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞു കിടക്കും, അത് നിനക്ക് തരുന്ന ആഴം എന്താണ്? നിന്റെ ആയുസിന്റെ ഒരു കൊല്ലം കഴിഞ്ഞു വന്നതാണ്. 60 കൊല്ലമാണ് നേട്ടം കണക്കാക്കിയതെങ്കിൽ അതിൽ ഒന്ന് പോയി, ഒന്ന് രസായി, 59 മാത്രമേ ബാക്കിയുള്ളൂ. അല്ലെ, ഞാൻ നമ്മളെ വളരെ തുടക്കത്തിൽ ഒരു ചെറുപ്പക്കാർക്ക് ആത്മാർത്ഥിയിലേക്ക് പോയി. ആണല്ലോ, അവിടെ നമ്മുടെ മക്കളെ ഈമാരുള്ള മക്കളാക്കി തരുമാറാകട്ടെ. ഇതൊരു വേറാണ്, ചെറിയ ചെറിയ വിഷയങ്ങൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കമ്പുകളാണ്. എന്റെ കാരണം കമ്പില്ല, ദീനിന്റെ ദീനി ഓടില്ലാത്തതാണ്, ദീനിന്റെ പഠനമില്ലാത്തതാണ്, ദീനിന്റെ ദീൻ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. സ്വഹാനന്തോ ഞാൻ ആഗ്രഹിച്ച ചെക്കൻ കിട്ടിയില്ല എന്ന കാരണത്തോടെ സ്വഹാനം ദൈവമായിട്ടുള്ള ആത്മഹത്യം കുര്യാക്കളൊക്കെ കാണിച്ചു കൊടുത്തു. ഏ സ്നേഹിച്ചവ ചെക്കനെ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥ, എന്തൊരു ദുരവസ്ഥയാ, എന്തൊരു ആപത്താണ്. ഒമിനികളെ ആയുസ് മനുഷ്യ മരിച്ചോളാം. ആരും ബഹുമാനപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ട മകൾ മരിച്ചു കൊടുത്തു. എത്ര വയസ്സാണ്? കഴിഞ്ഞ ദുരിത നമ്മുടെ കഴിഞ്ഞ ദുരിതാ നാം അറിയാതെ കുട്ടിക്ക് അല്ലാതെ നിനക്ക് ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാ, നമുക്ക് അറിയിക്കാത്ത കൊണ്ടാണ്. അറിയിച്ചെങ്കിൽ എന്താവും? അറിയിച്ചെങ്കിൽ എന്താവും? ഞാൻ ഇച്ചിരി കൂട്ടിയുള്ള സമയത്ത് ഒരു ചെക്കൻ ഉണ്ടായി, 14 വയസ്സ് പ്രായമുള്ള ഒരു ചെക്കൻ. ബൈക്കിന് ഭയങ്കര പോക്ക് എന്ന് പറഞ്ഞാൽ പിടുത്തം കിട്ടാതെ പോക്ക. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ സ്റ്റപ്പ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഓരോ നോക്കി പറഞ്ഞു, എനിക്ക് എത്ര വയസ്സായി ചോദിച്ചു. 14 വയസ്സായി. ഞാൻ പറഞ്ഞു, ഇനി എന്റെ വീട് കാണുമ്പോ ഇങ്ങനെ 2 വയസ്സ് മാത്രമേ ജീവിക്കുന്നത്, 16-ാമത്തെ വയസ്സ് നീ മരിച്ചു പോകുന്ന. 16-ാമത്തെ വയസ്സിൽ നീ മരിക്കുന്ന ലക്ഷണമുണ്ട്. സുഹാനന്ദോരുപകരണത്തില ഞാനും പോയിട്ട് ബാക്കി കുറയ്ക്കുന്നില്ല. ഗന്ധിന് ഒരു ഉപ്പാന്റെ ഫോൺ, ഓരോ മാമാന്റെ ഫോൺ. സാറ് നിങ്ങൾ എന്തിനാണ് പറഞ്ഞ? എന്തിനാണ് പറഞ്ഞ? ഞാൻ പറഞ്ഞു, ഓനെ ഭയങ്കര പോക്കല്ല, ഓരോ പേടിക്കട്ടെ പറഞ്ഞു. എന്നെ പറയാൻ പാടില്ല, നിങ്ങൾ പറഞ്ഞ പോലെ ആയെങ്കില, നിങ്ങൾ പറഞ്ഞ പോലെ ആയെങ്കില. അങ്ങനെ എന്താ ചെയ്യുക? ചുറ്റി പറഞ്ഞാൽ പിന്നെ 2 16 കഴിഞ്ഞത് വരെ ഉണ്ടല്ല ചെക്കന്റെ കൽവിന്റെ പേടി വയ്ക്കാം. 16 കഴിഞ്ഞ് 15 എത്തിരാ പോകും. ഞങ്ങൾ 16 ഞങ്ങൾക്ക് 16 വയസ്സ് 16 നീ പറഞ്ഞ പോലെ അയക്കാം. 2 കൊല്ലം കഴിഞ്ഞിട്ട് മരിക്കുമെന്ന് പറയുമ്പോ ഞമ്മളെ കൽവി പേടി വിളിച്ച് അവൻ ആരെ നമ്മൾ മരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ അറിഞ്ഞാലോ ഇപ്പന്നെ മരിക്കും അപ്പല്ലേ? അതാണ് നാം അയച്ചു തരാം. പക്ഷേ നാം അറിഞ്ഞാലും ഇല്ലെങ്കിലും ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോ നമ്മുടെ ആയുസ് ഇങ്ങനെ തീർന്നു പോവുകയാണ്. നിന്റെ ആയുസ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നതിന് വലിയൊരു പാഠമാണ് വെള്ളിയാഴ്ചയായി. വെള്ളിയാഴ്ച മാസം പോയിപ്പോ മാറും, ഞാൻ പറയുന്നത് മാറാൻ ഇപ്പൊ കറങ്ങാൻ പോകാൻ പറ്റുന്ന പറയാനായിട്ട് മാറും തീർന്നു. അല്ലെ, ആയുസിന്റെ ഒരു മാസം പോയി ആണല്ലോ. മാത്രല്ല ദൂരെയുള്ള മരണം നിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് എന്ന് നിന്നെ അത് ഭയപ്പെടുത്തി അറിയിക്കുകയാണ്. ഇവിടെയുള്ള കാരണം ഒരാഴ്ച കഴിയുമ്പോൾ നിന്റെ കുറച്ച് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച ആകുമ്പോ പിന്നെയും അടുത്ത് വരാ. പുതിയ വീടായിരുന്നു, അത് പഴയതായി. അല്ലെ, ഒരു കൊല്ലം കഴിഞ്ഞ് പുതിയ പൈൻ്റല്ല കൊടുത്ത വീടായിരുന്നു, കുറച്ച് പൈൻ്റല്ല കുറച്ച് മാമഞ്ചല പിടിക്കാൻ തുടങ്ങി. ഇതാണ് മാസങ്ങളും കൊല്ലങ്ങളും നിങ്ങളെ അറിയിക്കുന്നത്. അതുപോലെ പുതിയതിനെ പഴയതാക്കുന്നു. അതുപോലെ നല്ല ശക്തരായ ആളുകളത് ദുർബലരാക്കുന്നു. നമ്മുടെ സദസ്സിൽ പ്രായമുള്ള ആളുകൾ, അല്ലെ, ഒരു കാലത്ത് നല്ല എന്തൊരു ആരോഗ്യമായിരുന്നു, എന്ത് ഉഷാറ യോഗം എന്ന് പറഞ്ഞാൽ ഏത് കളിക്കും ഞങ്ങളുണ്ട്, ഏത് അടിക്കും ഞങ്ങളുണ്ട്, ഏത് പ്രശ്നത്തിനും ഞങ്ങളുണ്ട്. ഇപ്പോ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ തോന്നില്ല, അല്ലെ, കഴിഞ്ഞില്ല. നമ്മൾ ദുർബലരായി. ഈ നമ്മൾ ദുർബലരാക്കിയത് എന്താണ്? മാസങ്ങളും കൊല്ലങ്ങളും ദിവസങ്ങളും.
എല്ലാം നമ്മിൽ നിന്ന് നശിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ കൊല്ലങ്ങൾ കഴിയുമ്പോൾ കേക്ക് വിളിച്ച് ആഘോഷിക്കേണ്ടവരെല്ലാം ഞങ്ങൾ പിന്നെയോ നമ്മുടെ മക്കളോട് ഉപദേശിക്കേണ്ടവരാണ്. മോളെ ആയുസിന്റെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്, എത്ര ബാക്കിയുണ്ടെന്ന് അറിയില്ല. അള്ളാഹുവിനെ കൃത്യമായി നിഷ്കരിച്ചോ, ഖുർആനോദിയോ, ഇക്കോ ജന്മിക്കോ, അതുപോലെയുള്ള ആളുകൾ ചെയ്ത് ആ മരണം ഞങ്ങളെ സമീപിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് ഈമാനോട് മരിക്കാൻ തയ്യാറായിക്കോ എന്ന് ഉപദേശിക്കേണ്ട ദിവസമാണ് നമ്മുടെ മക്കളുടെ പ്രസവ ദിവസം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നമ്മുടെ വേണ്ടതുപോലെ ഉപദേശിച്ച് പഠിച്ചവർക്ക് നമുക്ക് ആ ഉപദേശം വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും അള്ളാഹുവിന്റെ മഹത്തായ ദിവസങ്ങൾ മാസങ്ങൾ വരുമ്പോൾ പഠിച്ചവനെ വേണ്ടതുപോലെയുള്ള ആദരവുകളും ബഹുമാനങ്ങളും കൊടുത്ത് ആ ദിവസങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും ഞങ്ങൾക്ക് നീ കൊക്കെ കാണാം. നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് മാർഗങ്ങൾ, അതുപോലെ ഞങ്ങളോടൊപ്പം നമ്മുടെ വീടുകളിലും നാടുകളിലും ഇതുപോലെയുള്ള മാർഗം ദിവസം കടന്നു വരുമ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഉപ്പമാ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പലരും പടച്ചവനെ നാലടി മണ്ണിയ അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ അമ്മ, ഞങ്ങൾക്കും നീ കൊരുക്കണേ ഒന്നും ഞങ്ങൾക്കും നീ കൊരുക്കണേ അമ്മ. അവിടെ പല തെറ്റുകളും ഞങ്ങൾ ചെയ്തതുപോലെ പല നന്മകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ നന്മകളെ നീ കബൂലാക്കണേ അമ്മ. ഇനിയുള്ള ആയുഷ്യകാലം മുഴുവനും നമ്മുടെ ജീവിതം വളക്കത്തുള്ള സന്തോഷമുള്ള സമാധാനമുള്ള രാഹത്തുള്ള ആരോഗ്യമുള്ള ആയുഷ്കാരങ്ങളായി ഈ നിലനിർത്തിക്കരണേ അല്ലാ ബിഹമ്മി സയ്യിദുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി